ഫിലിം റിപ്പോർട്ടറിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മെഗാസ്റ്റർ മമ്മൂട്ടി തൻ്റെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ആദ്യ ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം. ലിജോ ജോസ് പല്ലിശ്ശേരി മമ്മൂട്ടി കോമ്പോയിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ തിളങ്ങിയ ശേഷം തിയേറ്ററുകളിലെത്തുകയും മികച്ച വിജയമാവുകയും ചെയ്തു. പിന്നീട് ഒ ടി ടിയിലും റിലീസായ സിനിമയ്ക്ക് സിനിമാ നിരൂപകരിൽ നിന്നും സിനിമാ സാങ്കേതിക പ്രവർത്തകരിൽ നിന്ന് ആകത്തിനെയും സിനിമാ ആസ്വാദകരിൽ നിന്നുമെല്ലാം ആഗോളതലത്തിൽ തന്നെ മികച്ച അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും കരസ്ഥമാക്കുവാനും കഴിഞ്ഞു. ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് മമ്മൂക്കയും വിവിധ തലങ്ങളിൽ നിന്നും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോഴിതാ നൻപകൽ നേരത്ത് മയക്കം അഭിമാനകരമായ മറ്റൊരു നേട്ടവും കൈവരിച്ചിരിക്കുന്നു. ന്യൂയോർക്ക് ടൈംസിൻ്റെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണിപ്പോൾ ഈ ലിജോ ജോസ് പല്ലിശ്ശേരി മമ്മൂട്ടി ചിത്രം. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഈ മാസം കണ്ടിരിക്കേണ്ട 5 സിനിമകളുടെ പട്ടികയിലാണ് നൻപകൽ നേരത്ത് മയക്കം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. സോവിറ്റോക്സ് സംവിധാനം ചെയ്ത ഫ്രഞ്ച് സിനിമയായ ജംബോ, ആൻഡേഴ്സ് എംബ്ലത്തിൻ്റെ നോർവീജിയൻ സിനിമയായ ഹ്യൂമൻ പൊസിഷൻ, ആഡം സിഡിയാക്കിൻ്റെ ചെക്ക് സിനിമയായ ഡൊമസ്റ്റിക്യോ, മിച്ച് ജെങ്കിൻസിൻ്റെ ഇംഗ്ലീഷ് ചിത്രം ദി ഷോ എന്നീ പ്രമുഖ ചിത്രങ്ങളുടെ പട്ടികയിലാണ് ന്യൂയോർക്ക് ടൈംസ് മെഗാസ്റ്റാർ ലിജോ ജോസ് കൂട്ടുകെട്ടിൻ്റെ നൻപകൽ നേരത്ത് മയക്കത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയിൽ മലയാളിയായ ജെയിംസിൽ നിന്നും തമിഴായ സുന്ദരത്തിലേക്ക് മമ്മൂട്ടി നടത്തിയ പരകായ പ്രവേശം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മമ്മൂട്ടിയുടെ ഈ വേഷപ്പകർച്ച വലിയ കയ്യടി നേടുകയും ചെയ്തു. നൻപകൽ നേരത്ത് മയക്കത്തിൻ്റെ മൂലകഥ ലിജോ ജോസ് പല്ലിശ്ശേരിയും തിരക്കഥ എസ് ഹരീഷുമാണ് രചിച്ചത്. തേനി ഈശ്വറാണ് ഈ ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചത്. ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ അശോകൻ, രമ്യ പാണ്ഡ്യൻ, കൈതരി തങ്കരാജ്, സുരേഷ് ബാബു തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളും അഭിനയിച്ചു. നൻപകൽ നേരത്ത് മയക്കത്തിന് ശേഷം മമ്മൂട്ടിയുടേതായി ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എത്തിയ മറ്റൊരു ചിത്രമാണ് ക്രിസ്റ്റഫർ. ആമസോൺ പ്രൈമിലാണ് ഈ ചിത്രം സ്ട്രീം ചെയ്തിരിക്കുന്നത്. ചിത്രം മികച്ച വിജയമായി കുതിക്കുകയാണിപ്പോൾ. ഈ ചിത്രം ഇന്ത്യയിൽ ട്രെൻഡിങ്ങിൽ ഇതിനോടകം 1 സ്ഥാനത്ത് എത്തുകയും ചെയ്തു. തിയേറ്ററിൽ വലിയ ചലനം ഉണ്ടാക്കാതെ കടന്നുപോയ ഈ ചിത്രം ഒ ടി ടിയിൽ എത്തിയതോടെ കൂടുതൽ പ്രേക്ഷകർ ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ. ചിത്രത്തിന് മികച്ച പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കടുത്ത ഡീഗ്രേഡിങ്ങിന് വിധേയമായ ക്രിസ്റ്റഫർ ഒ ടി ടിയിൽ എത്തിയതോടെ കൂടുതൽ പ്രേക്ഷകർ ചിത്രം ഏറ്റെടുത്തതും ചിത്രം വിജയമായതും ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെ ഏറെ സന്തോഷത്തിൽ ആഴ്ത്തിരിക്കുകയാണിപ്പോൾ. പ്രിയ സുഹൃത്തുക്കളെ, കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി ഫിലിം റിപ്പോർട്ടർ എന്ന നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ കമൻ്റ് ചെയ്യാനും മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.